ടാലന്റ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളൊക്കെ COVID-19 എന്ന് പറയുന്ന ഒരു മഹാമാരി പ്രതിരോധിക്കാൻ വേണ്ടി വീട്ടിൽ അടച്ചിരിപ്പാണ്. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ സ്റ്റേ ഹോം, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയാണ്. 10-ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിൽ നമുക്ക് എന്തൊക്കെ പാഠങ്ങൾ പഠിക്കാനുണ്ട്, അപ്പോൾ എന്തൊക്കെ വിഷയങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നതിൻ്റെ ഒരു ഓവർവ്യൂ തരാൻ വേണ്ടിയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് 10-ാം ക്ലാസ്സിൽ 2 പുസ്തകങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്, 2 ഭാഗങ്ങളായിട്ടാണ് പഠിക്കാനുള്ളത്. മൊത്തത്തിൽ 7 പാഠങ്ങളാണുള്ളത്. 7 പാഠങ്ങളിൽ 4 പാഠം ഫസ്റ്റ് പുസ്തകത്തിലും 2-ാമത്തെ പുസ്തകത്തിൽ നമുക്ക് 3 പാഠങ്ങളുമാണ് ഉള്ളത്. മൊത്തം 40 മാർക്കിൻ്റെ എക്സാമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 8-ലും 9-ലും ഒക്കെ നമ്മൾ പഠിച്ചതിൻ്റെ കുറേ തുടർച്ചയായിട്ടുള്ള കുറേ ഭാഗങ്ങൾ തന്നെയാണ്, കുറേ അഡ്വാൻസ്ഡ് ലെവൽ തന്നെയാണ് നമുക്ക് 10-ാം ക്ലാസ്സിൽ പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് പരിചയപ്പെടാം ഏതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ 1-ാമത്തെ പാഠം എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ളതാണ് ആദ്യത്തെ പാഠം. അതായത് പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും, അതിൽ പീരിയോഡിക് ടേബിൾ എന്താണ്, പീരിയോഡിക് ടേബിളിലെ പല പല ബ്ലോക്കുകൾ അതും ഇലക്ട്രോൺ വിന്യാസവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നീ കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. 2-ാമത്താണ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. ഗ്യാസ് ലോസ് അതായത് വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. വാതക നിയമങ്ങൾ എന്ന് പറയുന്നത് ബോയിൽസ് ലോ, ചാൾസ് ലോ, അവഗാഡ്രോസ് ലോ പോലെയുള്ള കുറേ നിയമങ്ങളാണ്. അതായത് വാതകങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കുറേ നിയമങ്ങളാണ്. ആ വാതകങ്ങളുമായി ബന്ധപ്പെട്ട കുറേ നിയമങ്ങൾ മോൾസ്, മോൾ എന്ന് പറയുന്ന ഒരു സങ്കല്പനം എന്ന് പറയുന്നത് ഇവിടെ കെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ്. ആ കോൺസെപ്റ്റ് ആണ് നമുക്ക് 2-ാമത്തെ പാഠത്തിൽ പഠിക്കണം. പിന്നെ കുറേ കാൽക്കുലേഷൻസ് ഒക്കെ വരുന്ന ചാപ്റ്ററാണ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ്. 3-ാമത്തേത് റിയാക്ടിവിറ്റി സീരീസ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി. അതിൽ വൈദ്യുത രസതന്ത്രം എന്ന് പറയുന്ന കെമിസ്ട്രിയുടെ ശാഖ, അതുമായിട്ട് ബന്ധപ്പെട്ട വൈദ്യുത രസതന്ത്രം എന്താണ്, അതുപോലെ റിയാക്ടിവിറ്റി സീരീസ്, ക്രിയാശീലതാ ശ്രേണി, ആ ശ്രേണി എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് 3-ാമത്തെ പാഠത്തിലുള്ളത്. 4-ാമത്തെ പാഠമാണ് പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് അഥവാ ലോഹ നിർമ്മാണം എന്ന് പറയുന്നത്. ലോഹ നിർമ്മാണം, ലോഹങ്ങൾ എങ്ങനെ നിർമ്മിക്കുന്നു, ലോഹങ്ങൾ നമുക്ക് പലതരത്തിൽ നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ രീതിയിൽ ലോഹങ്ങൾ നിർമ്മിക്കാം, ലോഹത്തിൻ്റെ പല പല നിർമ്മാണ പ്രക്രിയകളും അതിലെ പല പല രീതിയിൽ ഏതൊക്കെ വിഭാഗത്തിലൂടെ അത് കടന്നു പോകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന പാഠമാണ് 4-ാമത്തെ പാഠമായ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് അഥവാ ലോഹ നിർമ്മാണം. 5, കോമ്പൗണ്ട്സ് ഓഫ് നോൺ മെറ്റൽസ് ആണ്, അതായത് അലോഹ സംയുക്തങ്ങളാണ്. അതായത് ചില പ്രധാനപ്പെട്ട കുറച്ച് അലോഹ സംയുക്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അതായത് അമോണിയ, സൾഫ്യൂരിക് ആസിഡ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പ്രധാനമായിട്ട് അതിൽ പഠിക്കാം. പിന്നെ കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഒരു സന്തുലനാവസ്ഥയെക്കുറിച്ച് നമുക്കതിൽ പഠിക്കാനായിട്ടുണ്ട്. 6-ാമത്തെയും 7-ാമത്തെയും പാഠം ഓർഗാനിക് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്നെന്ന് പറയുന്നത് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം എന്നാണ്. അതായത് ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും അതുപോലെ തന്നെ അതിൻ്റെ ഐസോമെറിസം. ഐസോമെറിസം ഓർഗാനിക് സംയുക്തങ്ങളുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റാണ് ഐസോമെറിസം. ആ ഐസോമെറിസം എങ്ങനെയാണ്, പലതരത്തിലുള്ള ഐസോമെറിസം ഏതൊക്കെയാണ്, എങ്ങനെ ഈ ഓർഗാനിക് കോമ്പൗണ്ട്സ് അഥവാ ഓർഗാനിക് സംയുക്തങ്ങൾക്ക് പേര് കൊടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് 6-ാമത്തെ പാഠത്തിൽ ഉള്ളത്. 7-ാമത്തേത് കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സാണ്. അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സ് അഥവാ ഓർഗാനിക് സംയുക്തങ്ങളുടെ രാസപ്രവർത്തനം, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അഡീഷൻ റിയാക്ഷൻ, തെർമൽ ക്രാക്കിംഗ് പോലെയുള്ള കുറേ റിയാക്ഷൻസും, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് 7-ാമത്തെ പാഠത്തിൽ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ 7 പാഠങ്ങൾ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ തുടങ്ങി ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ കെമിക്കൽ റിയാക്ഷൻ വരെയുള്ള 7 പാഠങ്ങൾ വളരെ പ്രയാസങ്ങളൊന്നുമില്ലാതെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് കെമിസ്ട്രി. വളരെ പോയിൻറ്സ് മാത്രം എഴുതി വെച്ചാൽ മാർക്ക് കിട്ടുന്ന നല്ലൊരു സബ്ജക്റ്റാണ്. നമുക്ക് നല്ല രീതിയിൽ പഠിച്ച നല്ല മാർക്ക്, പോയിൻറ്സ് കൊണ്ട് തന്നെ മാർക്ക് കിട്ടുന്ന ഒരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ തുടങ്ങാം. അപ്പോൾ ഇത്രയാണ് പ്രധാനമായിട്ടും ഒരു ഓവർവ്യൂ ആയിട്ട് നമുക്ക് കെമിസ്ട്രിയിൽ പഠിക്കാനായിട്ട് ഉള്ളത്. താങ്ക് യു.